നമസ്കാരം. ഒരുപാട് ദുരനുഭവങ്ങൾ നമുക്കുണ്ടെങ്കിലും ഹോട്ടൽ ഭക്ഷണം നമ്മൾ ഒഴിവാക്കാറില്ല. ഹോട്ടൽ ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പല വാർത്തകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോട്ടലിൽ നിന്നും പഴകിയ ഭക്ഷണം പിടിച്ചു, അത്തരത്തിലുള്ള പല വാർത്തകളും കാണാറുണ്ട്. എങ്കിലും ദീർഘദൂര യാത്രകളിൽ നമുക്ക് ഹോട്ടൽ ഭക്ഷണം ഒഴിവാക്കാൻ കഴിയാറില്ല. പരമാവധി നമ്മൾ ശ്രമിക്കാറുണ്ട്, നല്ല ഹോട്ടൽ ഏതാണെന്ന് അന്വേഷിച്ച് നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലത്ത് കയറി ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ചില പേരുകൾ നമ്മളെ കാര്യമായൊന്നും അന്വേഷിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കാറില്ല. അത്തരത്തിലൊരു പേരാണ് ഇന്ത്യൻ കോഫി ഹൗസ്. ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നും പഴകിയ ഭക്ഷണം കിട്ടില്ല, വൃത്തിയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്നത് എന്ന ഒരു ധാരണ മലയാളികൾക്കുണ്ട്. എന്തായാലും തൃശ്ശൂർ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കോഫി ഹൗസ് ഈ ധാരണകളെല്ലാം തിരുത്തിയിരിക്കുകയാണ്. കാരണം ഈ ഹോട്ടൽ പ്രവർത്തിക്കുന്നത് അത്രമാത്രം വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിലാണ്. ഹോട്ടലിനകത്ത് അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലത്ത് വളരെ മോശമായ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഹോട്ടലിന് പുറത്ത് പെരിച്ചാഴി തുരന്ന് വലിയ മാളങ്ങളുണ്ടാക്കി ഇവിടെ മലിനജലം കെട്ടിക്കിടന്ന് ആ പ്രദേശമാകെ ദുർഗന്ധം വമിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരുപാട് കാലങ്ങളായി 10,000-ത്തിലധികം ആളുകളാണ് ദിനം പ്രതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തുന്നത്. ഇതിൽ ഭൂരിഭാഗം ആളുകളും ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ കോഫി ഹൗസിനോടുള്ള ഒരു വിശ്വാസം കൊണ്ട് ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. വളരെ വിശ്വാസത്തോടുകൂടി, വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഇവർ നൽകുന്ന ഭക്ഷണം കഴിക്കുന്ന ആളുകളെ എല്ലാവരും, ആ ആളുകളെല്ലാവരും ഇപ്പോൾ വലിയ മാനസിക പ്രയാസത്തിലാണ്. കാരണം ഹോട്ടലിനകത്തെ അന്തരീക്ഷം കണ്ടാൽ ഇപ്പോൾ ഇവരൊക്കെ മാനസികമായി തകർന്നു പോകും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗങ്ങൾക്ക് അടിമപ്പെട്ടു പോകും. അത്രമാത്രം ശോചനീയമായ ഒരവസ്ഥ. എന്തായാലും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ മറ്റാരോഗ്യ വിഭാഗം ജീവനക്കാരുൾപ്പെടെയുള്ളവർ ഒരു മിന്നൽ പരിശോധന നടത്തിയപ്പോഴാണ് മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കോഫി ഹൗസിനകത്തെ സ്ഥിതി ഇത്രമാത്രം വഷളായ ഒരവസ്ഥയാണുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഫോട്ടോകളും ദൃശ്യങ്ങളുമാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ഇത്തരത്തിലൊരു സാഹചര്യം മനസ്സിലാക്കി മെഡിക്കൽ കോളേജ് അധികാരികളും അതുപോലെ പഞ്ചായത്തും ആരോഗ്യ വിഭാഗം ജീവനക്കാരും ഇന്ത്യൻ കോഫി ഹൗസ് പോലുള്ള ഒരു സ്ഥാപനത്തിൽ പരിശോധന നടത്തി അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ തയ്യാറായത് തികച്ചും അഭിനന്ദനാർഹമാണ്. കാരണം പല ആളുകൾക്കും ഈ ഒരു സ്ഥാപനത്തോട് ഒരു വിശ്വാസമുണ്ട്, ഒന്നും നോക്കാതെ ഇവിടെ കയറി ഭക്ഷണം കഴിക്കുന്ന ഒരു പതിവുണ്ട്. മലയാളി ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യൻ കോഫി ഹൗസ് അത്ര നല്ല ഹോട്ടലൊന്നുമല്ല. മറ്റ് ഹോട്ടലുകളെപ്പോലെ പല വാർത്തകളും മറ്റ് ഹോട്ടലുകളെക്കുറിച്ച് വരുമ്പോൾ അതുപോലെയൊക്കെ തന്നെ ഇവിടെയും അത്ര ശ്രദ്ധയോടുകൂടിയൊന്നുമല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്താൽ തീർച്ചയായും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാം, ഇല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ ഇത്തരം ഹോട്ടലുകൾ നമുക്ക് സമ്മാനിക്കുമെന്ന കാര്യം മറക്കണ്ട എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. നിർത്തുന്നു. നന്ദി. നമസ്കാരം.